ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായിട്ടുള്ള വാലിഡിറ്റികളൊക്കെ ഇന്ന് സെപ്റ്റംബർ 30 ഇന്നത്തോടെ തീരുകയാണ്. അതേപോലെ വെഹിക്കിൾ രജിസ്ട്രേഷൻ, പെർമിറ്റ്, വാഹനങ്ങളുടെ CF, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സെപ്റ്റംബർ 30 വരെ കേന്ദ്ര ഗവൺമെന്റ് എക്സ്റ്റൻഷൻ തന്നിരുന്നു. എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് ചോദിച്ചു, സാറേ ഇനി എക്സ്റ്റൻഷൻ ചെയ്യുമോ, എന്താണ് ഏതാണ്. അപ്പൊ നമ്മൾ കൊടുത്ത മറുപടി എക്സ്റ്റൻഷൻ ചെയ്യാൻ സാധ്യത കുറവാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഓരോ ഇതും ഇപ്പൊ ബസ് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ആണെങ്കിലും ഓണേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും ഓട്ടോ ടാക്സി ഓണേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും ഇവർ കൃത്യമായി നമ്മൾക്ക് നമ്മളുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ആന്റണി രാജു സാറെ കണ്ട് നിവേദനം കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിലെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും എക്സ്റ്റൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഒരു 6 വേണം, 6 വേണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളവർ എന്ത് കൊടുത്തു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ വാലിഡിറ്റിക്ക് എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് 1 എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ സാരഥിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന് ആവശ്യമാണെങ്കിൽ ചില കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം വരുത്താമെന്നൊരു ഇതും കൂടെ കിടക്കുന്നുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കാം സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മളെ ഗതാഗത മന്ത്രി 2 എക്സ്റ്റെൻഡ് തന്നിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ 30 എന്നുള്ളത് ഒക്ടോബർ 30 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പൊ തുടരുന്ന പോലെ തന്നെ തുടരാം. അതിന്റെ ഉള്ളിൽ നമ്മളുടെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ പുതുക്കേണ്ടവർ പുതുക്കുക, പിന്നെ CF എടുക്കേണ്ട വണ്ടികളുടെ CF എടുക്കുക, ലൈസൻസ് ലേണേഴ്സ് ലൈസൻസ് കാര്യങ്ങളൊക്കെ അതിന്റെ കംപ്ലീറ്റ് ചെയ്യാനുള്ളതൊക്കെ കുറേ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ആകുക, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിലാണെങ്കിലും അതായത് ലൈസൻസ് സംബന്ധമായിട്ടുള്ള ലേണേഴ്സ് കാര്യങ്ങളൊക്കെ അതിൽ പെടുമല്ലോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈ 2 ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു 2 ടൈം തന്നിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിലും ഇതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റുകളിലെ ഇതിന്റെ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്കുള്ള നിവേദനങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും നമ്മളുടെ കേന്ദ്രത്തിലേക്കും ഇതിന്റെ മറ്റേ ഇത് റിക്വസ്റ്റുകൾ പോയിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കേന്ദ്രം 1 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് കേരളം അതിനെ 2 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അറിവ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രി ഈ നേരത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പൊ ഇത് ഒരുപാട് ആൾക്കാർ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, എന്റെ വീഡിയോന്റെ താഴെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്, സാറേ ലേണേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യോ, ലേണേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യോ, ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യങ്ങൾ എങ്ങനെ എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പുതിയതായി ഇപ്പൊ കഴിഞ്ഞ ആൾക്കാർക്ക് ഡേറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് പഴയ പെൻഡിങ്ങിനെ ഏറ്റവും പെട്ടെന്ന് തീർക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ആ പഴയ പെൻഡിങ് തീർക്കാൻ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് പുതിയ ആൾക്കാരെ എല്ലാവരും തള്ളി നിർത്തിയിട്ടില്ല. പുതിയതിൽ നമ്മൾ ഗൾഫ് കേസ്, ചില അത്യാവശ്യ സാഹചര്യങ്ങൾക്ക് നമ്മൾ ലൈസൻസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് വരുന്നവർക്കൊക്കെ അതിൻ്റെതായ തെളിവ് സഹിതം ഒരു റിക്വസ്റ്റേഷൻ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഒരു അംഗീകാരം കൊടുക്കുന്നുണ്ട്, അവർക്ക് ടെസ്റ്റിന് ഡേറ്റുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുതിയത് കഴിഞ്ഞ ആൾക്കാർ നിങ്ങൾ ഡേറ്റ് എടുക്കാൻ പോകുമ്പോൾ 30 കഴിയണം, 90 കഴിയണം, 60 കഴിയണം, 15 കഴിയണം എന്നുള്ള ഒരു കണക്ക് നിങ്ങൾക്ക് അതിൽ വരുന്നത്. പിന്നെ അതിൽ ചില ആൾക്കാർ, സാറേ ഞാൻ കുറേ കാലം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് എടുക്കാനേ പറ്റുന്നില്ല, എന്നാൽ ഇവിടെയൊക്കെ ടെസ്റ്റ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അതാത് ബന്ധപ്പെട്ട RTO ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ കാണുക. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് ഇതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ഡ്രൈവിംഗ് ടെസ്റ്റ്. അപ്പൊ അദ്ദേഹത്തെ കണ്ടിട്ട് ഇങ്ങനെയാണ് കാണുമ്പോൾ അപ്പൊ അദ്ദേഹം നിങ്ങൾക്ക് ഒരു മറുപടി തരും. അപ്പൊ അത് പ്രകാരം നിങ്ങൾ നീങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. കാരണം ഡയറക്റ്റ് അപേക്ഷിക്കുന്ന ആൾക്കാർക്കാണ് ഈ പ്രശ്നങ്ങളുള്ളത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊരു അറിവായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. യൂട്യൂബിലാണെങ്കിൽ ഇത്രയുമാണ്. ഐ എം ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുഡ് ബൈ.